നമസ്കാരം. ഹൈന്ദവ വിശ്വാസങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ആചാരങ്ങൾക്കും നേരെ കടന്നു കയറാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. പ്രത്യേകിച്ച് ഇടത് ജിഹാദി കൂട്ടായ്മകൾക്കും ഇതിവിടുത്തെ സർക്കാരുകൾക്കുമൊക്കെ തന്നെ വലിയ താല്പര്യമാണ്. ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും ഹൈന്ദവ ക്ഷേത്ര ഭൂമിക്കും ഒക്കെ നേരെ കടന്നു കയറാൻ. ഇപ്പോൾ ഭരണത്തിൻ്റെ ഒരു രീതിയിൽ ഇരിക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ അടിസ്ഥാനപരമായി വിശ്വാസികളുടേത് ആണ് എന്നുള്ള കാര്യം ഇവർ പലപ്പോഴും മറക്കുന്നു. പല ക്ഷേത്രങ്ങളുടെയും ഭൂമികൾ പാട്ടത്തിന് കൊടുത്ത, ഏക്കറുകണക്കിന് ഭൂമികൾ പാട്ടത്തിന് കൊടുക്കാനുള്ള നടപടിയെക്കുറിച്ച് നമ്മൾ വാർത്തകൾ ചെയ്തിരുന്നു. അതുപോലെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ എടുത്ത് വിൽപ്പന നടത്തുന്നതിനെക്കുറിച്ച്, നിലവിളക്കം മറ്റ് കാര്യങ്ങളുമൊക്കെ വിൽപ്പന നടത്തുന്നതിനെക്കുറിച്ചൊക്കെ ദേവസ്വം ബോർഡും അധികാരികളുമൊക്കെ ആലോചിക്കുന്നതിനെക്കുറിച്ചും അതൊക്കെ വലിയ പ്രതിഷേധത്തിനും വലിയ വിമർശനങ്ങൾക്കും ഇടയായിരുന്നു. ഇതിപ്പോൾ കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം വരിക. ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിയിൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനുള്ള നീക്കം നടത്തുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് അല്ലെങ്കിൽ ക്ഷേത്രഭൂമിയിൽ, എന്തിനാണ് ഷോപ്പിംഗ് കോംപ്ലക്സ്? ഈ ചോദ്യം ഭക്തരും നാട്ടുകാരുമൊക്കെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും മറുപടി പറയുന്നില്ല. ആ പ്രദേശത്തെ കുണ്ടറ MLA, അതായത് കണ്ണനല്ലൂർ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ വരുന്ന സ്ഥലമാണ് MLA, നമ്മുടെ മന്ത്രി കൂടിയായ ശ്രീമതി മേഴ്സിക്കുട്ടി അമ്മയാണ് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണ് കാര്യം? എന്താണ് ശ്രീമതി മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് ഇതിന് പിന്നിലുള്ള ചേതോവികാരം? താങ്കൾ ദേവസ്വം മന്ത്രിയാണോ? അല്ലല്ലോ, ഫിഷറീസ് വകുപ്പല്ലേ കൈകാര്യം ചെയ്യുന്നത്. ആ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലം MLA ഈ ദേവസ്വം ബോർഡ് അമ്പലത്തിന് സമീപം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനുള്ള ഒരു ത്വര, ഒരാഗ്രഹം എങ്ങനെയുണ്ടായി? അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് അവർ തന്നെ നേതൃത്വം നൽകുന്നത് എന്തുകൊണ്ടാണ്, എന്തിനാണ്? നാട്ടുകാർ ചോദിക്കുന്നു. വികസനത്തിൻ്റെ പേരിൽ പലപ്പോഴായി കണ്ണനല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഏക്കർ കണക്കിന് ഭൂമി തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പലവട്ടം കയ്യേറിയിട്ടുണ്ട്. ഇതിനെതിരെ ക്ഷേത്രവിശ്വാസികളും വിവിധ സംഘടനകളും നടത്തിയ പ്രതിഷേധ പരിപാടികളും അവിടെ നടന്നു. പ്രതികരിച്ച ചില വിശ്വാസികളെ CPMന്റെ നേതൃത്വത്തിൽ പോലീസിനെ സ്വാധീനിച്ച് നിരവധി കള്ളക്കേസുകളിൽ കുടുക്കിയിട്ടുണ്ട് എന്നും ആരോപണമുണ്ട്. ദീർഘനാളത്തെ നിയമ പോരാട്ടത്തിൽ അനുകൂലമായ വിധി സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ചില മുസ്ലിം തീവ്രവാദ സംഘടനകളും CPMഉം ചേർന്ന് ഭൂമി കയ്യേറ്റം തുടരുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പതിവ് പോലെ പറഞ്ഞു വെച്ച ഇടത് ജിഹാദി കൂട്ടായ്മയുടെ ഏറ്റവും പുതിയ മുഖങ്ങളിലൊന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. CPMഉം ചില മുസ്ലിം തീവ്രവാദ സംഘടനകളുമൊക്കെ ചേർന്ന് ഇത്തരത്തിൽ അപ്രാദേശികമായ രീതിയിൽ ക്ഷേത്രഭൂമി വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു പലതരത്തിൽ. അതിനു പുറമെയാണ് ഇപ്പോൾ ഓഡിറ്റോറിയം പണിയാൻ, അല്ല ക്ഷമിക്കണം, ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനുള്ള ഒരു നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വികസനത്തിൻ്റെ പേരിൽ ഇനിയും ക്ഷേത്രഭൂമി കയ്യേറ്റം നടത്താൻ ക്ഷേത്രവിശ്വാസികൾ അനുവദിക്കുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയുമായിട്ടാണ് നാട്ടുകാർ നടക്കുന്നത്. ഇത്രയും നാൾ കേസിൽപ്പെട്ട് കിടക്കുന്ന ഭൂമി എന്ന് പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് പുറമ്പോക്ക് ഭൂമിയാക്കി മാറ്റി ക്ഷേത്ര കോമ്പൗണ്ടിലാണ് പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് നിശ്ചയിച്ചത്. ന്യൂനപക്ഷ വോട്ടുകൾ നേടാനായി നടത്തുന്ന ഇത്തരത്തിലുള്ള നടപടികൾ ക്ഷേത്രവിശ്വാസികളുടെ മേലുള്ള കടന്നുകയറ്റമാണ് എന്ന ഒരു ആരോപണം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. നികൃഷ്ടമായ ഇടപെടലുകളിലൂടെ ക്ഷേത്രവിശ്വാസത്തെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ മറ്റ് സ്ഥലവും സൗകര്യങ്ങളും, അതായത് കുണ്ടറ കണ്ണനല്ലൂർ പഴയ മാർക്കറ്റും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ക്ഷേത്രഭൂമി കയ്യേറ്റം നടത്തി അവിടെ ഒരു ഓഡിറ്റോറിയമോ അല്ലെങ്കിൽ വലിയൊരു മൾട്ടി കോംപ്ലക്സ്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ പണിയുന്നത് എന്തിനാണ്? എല്ലാം ക്ഷേത്രഭൂമി കയ്യിലാക്കി സ്വന്തമാക്കാനുള്ള നടപടി തന്നെ, വേറൊന്നുമല്ല. വിശ്വാസികൾ പ്രതികരിക്കണം, പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇടത് ജിഹാദി കൂട്ടായ്മയും ഭരണസ്വാധീനവും പോലീസിനെയും ഒക്കെ ഉപയോഗിച്ച് ഹൈന്ദവ വിശ്വാസികളുടെ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടർ. ശക്തമായ പ്രതികരണം ഉണ്ടാകണം. ഹിന്ദു സമൂഹം ഉണരണം. നമ്മൾ ഇങ്ങനെയൊന്നും ഉണർന്നാൽ പോരാ, കൂടുതൽ ഉണരണം. ഒരു വേള നമ്മൾ ഉറങ്ങാതിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.